അലൈക്കും വർഹമത്തല്ലാഹി വാത്ത് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ മഹാനായ അബൂ ദർദാ അബൂദർദ്രിയാഹു വൻഖു തിക്കിലും തിരക്കിലും വ്യാപൃതരായിരിക്കുന്ന തിരക്ക് പിടിച്ച ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഷ്യാമിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ അബൂദർദി അള്ളാഹു വൻഖു ഷാമിലേക്ക് പ്രവേശിച്ചു ഷാമിലുള്ള ആളുകളെ അദ്ദേഹം വിളിക്കുകയാണ് ഇസ്മ ഓ കൗലും നിങ്ങൾക്ക് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നാസിഹായ നിങ്ങളുടെ സഹോദരൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ഫജ് തമ അലൈഹി മഹാനായ അബൂദർദാ റതി അള്ളാഹു വൻഹുവിൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി ഫകാല അപ്പോൾ മഹാനായ അബൂദർദാ റതി അള്ളാഹു അൽഗു പറയുകയാണ് മാലി അറാക്കും തബനൂന മാല തസ്കുനൂൻ നിങ്ങൾ വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ഒരു അനുകുടുംബം ഇവർക്ക് നാലും അഞ്ചും ആറും റൂമുകളുള്ള വലിയ രണ്ടു നിലകളുള്ള വലിയ വീടുകൾ കൊട്ടാര സമാനമായ വീടുകൾ ആലോചിച്ച് നോക്കിയേ ഒരു കൊണ്ട് മണരാരണത്തിൽ കഷ്ടപ്പെട്ട് പ്രയാസം സഹിച്ച് തൻ്റെ ജീവിതം ഹോമിച്ച് ലഭിച്ച സമ്പാദ്യം മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു വീടുണ്ടാക്കുന്നു പക്ഷേ ആ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നില്ല എങ്കിൽ ആയുസ്സും ആരോഗ്യവും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നില്ല എങ്കിൽ അതുതന്നെയാണ് അബൂ ദർദാറിയാഹുബൻഗു ഷാമിലുള്ള ആളുകളോടും പറയുന്നത് വീണ്ടും അദ്ദേഹം അവരോട് പറയാണ് നിങ്ങളുടെ ആവശ്യത്തിലധികമുള്ള ദുന്യവിയായ സമ്പാദ്യങ്ങൾ വിഭവങ്ങൾ നിങ്ങൾ ശേഖരിച്ചു വെക്കുന്നു അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നു പക്ഷേ ആ സൂക്ഷിച്ചു വെച്ച വിഭവങ്ങൾ കൊണ്ട് സമ്പാദ്യങ്ങൾ കൊണ്ട് സുഭിക്ഷമായി നല്ല മനസ്സും വയറും നിറക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു വിഭവം നിങ്ങൾ കഴിക്കുന്നില്ല നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല ആലോചിച്ചക്ക സഹോദരങ്ങൾ ഇന്ന് ശരിക്കും അങ്ങനെ പല ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സമ്പത്തിൻ്റെ മടിത്തട്ടിൽ ജീവിക്കുന്ന ആളുകൾ പക്ഷേ നല്ല ഡൈനിങ് ടേബിളിൽ വിഭവസമൃദ്ധമായ രുചികരമായ ഭക്ഷണങ്ങൾ വിളമ്പി വെച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് കഴിക്കാൻ കഴിയുന്നില്ല പ്രഷറാണ് ഷുഗറാണ് കൊളസ്ട്രോളാണ് അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്നു ആ മനുഷ്യനെ മറ്റുള്ളവർ കഴിക്കുന്നത് കണ്ട് സമാധാനമടയാൻ അല്ലാതെ വെള്ളമിറക്കാനല്ലാതെ അത് സുഭിക്ഷമായി ആ ഭക്ഷണം രുചിയോടുകൂടി വായിലേക്ക് എടുത്തു വച്ച് കഴിക്കാനുള്ള ഒരു സാഹചര്യം ആ മനുഷ്യൻ്റെ കയ്യിലില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇന്നല്ലധീന കാനൂ കപുലക്കും തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾ ആളുകൾ സമൂഹങ്ങൾ ബനൗ മഷീത ഇത്തരത്തിലുള്ള വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകളുണ്ടാക്കിയിരുന്നവർ ഇതൊക്കെ നൈമിഷികമാണ് ഈ ദുനിയാവെന്നുള്ളത് നിങ്ങളെ വഞ്ചിക്കുന്ന വമൽഹയാത്ത് ദുന്യാ ഇല്ലാമത്താ ഓറൂർ ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ച് കളയുന്ന വിഭവങ്ങൾ മാത്രമാണ് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഞാൻ നിങ്ങളും ഈ ദുനിയാവ് വിട്ട് ഈ ദുരിത സൗഭാഗ്യങ്ങളെ കുടുംബങ്ങളെ ഭാര്യാസന്ധാനങ്ങളെ മാതാപിതാക്കളെ സുഹൃത്തുക്കളെ സ്നേഹബന്ധങ്ങളെ ഇക്കണ്ട കാലം എത്ര നമ്മൾ അധ്വാനം ഒരുക്കിയിട്ടുള്ള സമ്പാദ്യങ്ങളെ എല്ലാത്തിനെയും വിട്ടൊഴിഞ്ഞ് എല്ലാ പ്രതീക്ഷകളെയും അസ്തമിപ്പിച്ചുകൊണ്ട് ഈ ദുനിയാവ് വിട്ട് യാത്ര തിരിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും ആ നമ്മൾ എന്തിനാണ് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് സഹോദരങ്ങളെ അമ്മലൂപഐത അവരുടെ ആഗ്രഹങ്ങൾ പിന്നെയും പിന്നെയും ബാക്കിയായിരുന്നു കൊട്ടാരസമാനമായി വീടുണ്ട് വിഭവസമൃദ്ധമായി തലമുറകൾ ഇരുന്ന് തിന്നാലും തീരാത്തത്ര സമ്പാദ്യം അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അവരുടെ ആഗ്രഹം ഒടുങ്ങിയില്ല ആഗ്രഹം അവസാനിച്ചില്ല പിന്നെയും അങ്ങനെയാണല്ലോ അള്ളാഹുബിൻ്റെ റസൂല് പറഞ്ഞത് സ്വർണത്തിൻ്റെ ഒരു താഴ്വര കിട്ടിയാൽ രണ്ടാമതൊന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ രണ്ടെണ്ണം കിട്ടിയാൽ മൂന്നാമതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും അവരുടെ മുമ്പിൽ എത്ര തന്നെ സമ്പാദിച്ചാലും എത്ര തന്നെ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചാലും മതിയാവുകയില്ല മുമ്പ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സമൂഹങ്ങളും അപ്രകാരം തന്നെയായിരുന്നു എന്നാണ് മഹാനായ അബൂ ദർദാറുദി അള്ളാഹു പഠി പഠിപ്പിക്കുന്നത് അവർ ധാരാളം ശേഖരിച്ചു വെച്ചിരുന്നു ആ പക്ഷേ അവർ ശേഖരിച്ച് സൂക്ഷിച്ച് ഇതെല്ലാം ധൂളികളായി പൊടിപടലങ്ങളായി മാറിയെന്ന അല്ലെ ചില ആളുകളെ അവരുടെ അഹങ്കാരം കൊണ്ട് ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു വെള്ളം കൊണ്ടവരെ നശിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് മുമ്പ് കാലഘട്ടങ്ങളിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ തൻ്റെ അധ്വാനമായി തൻ്റെ വിജയമായി തൻ്റെ സമ്പാദ്യമായി കണ്ടപ്പോൾ ഈ ക്ഷണം ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഈ നൽകുന്ന ഞാമത്തുകൾ അത് പരിമിത നൈമിഷികമായ ഒരു സമയത്തേക്കുള്ളതാണ് പരിമിത കാലത്തേക്കുള്ളതാണ് ഈ നിമിഷം ഈ സംസാരിക്കുന്നതിനിടയിൽ എന്നെ തിരിച്ചു വിളിച്ചാൽ ഈ സംസാരം മുഴുവനാക്കാൻ പുറത്തേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ച എൻ്റെ വാക്ക് പുറത്തേക്ക് വരാൻ അള്ളാഹു അവസരം നൽകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം അവസാനിച്ചില്ല സഹോദരങ്ങളെ പിന്നെന്ത് നേട്ടമാണ് നമുക്കുള്ളത് പിന്നെന്ത് സൗഭാഗ്യമാണ് ഈ ദുനിയാവിൽ എനിക്ക് നിങ്ങൾക്കും കിട്ടുന്നത് അടുത്ത നിമിഷം തന്നെ കബറാകുന്ന മണ്ണിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് ഞാൻ നിങ്ങളും മൂന്ന് കഷ്ണം അല്ലെങ്കിൽ അഞ്ച് കഷ്ണം വെള്ളത്തുണിയിൽ പൊതിയപ്പെട്ട് എല്ലാ സൗഭാഗ്യങ്ങളെയും പ്രതീക്ഷകളെയും തല്ലി തകർത്ത് തരിപ്പണമാക്കി ആ കവറിലേക്ക് എടുത്തു വെക്കപ്പെടേണ്ടവരാണ് ഞാൻ നിങ്ങളും എന്തിനാ സഹോദരങ്ങൾ ദുനിയാവിന് വേണ്ടി ഇങ്ങനെ കടന്ന് ചാകുന്നത് എന്തിനാ അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ നൽകിയതിൽ ബർക്കത്ത് നൽകപ്പെട്ടവരായി ജീവിക്കാനാണ് ഞാൻ നിങ്ങളും പരിശ്രമിക്കേണ്ടത് അതാണ് മഹാനായ അബൂദർ അള്ളാഹുഹു ഷ്യമിലെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വജം ഊഹും സുബൂറ അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് ഹനായ അബൂ ദർദാറുദിഖാഹുഖു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല അതെല്ലാം അവരുടെ താമസ സ്ഥലങ്ങൾ കൊട്ടാര സമാനമായ അവരുടെ താമസ സ്ഥലങ്ങളെല്ലാം തന്നെ ഖബറുകളാക്കി മാറ്റപ്പെട്ടു എന്നാണ് ഹത്താ അൽഹാക്കുമുത്തുൽ നീ അഹങ്കരിക്കേണ്ട നീ അഹങ്കാരം പ്രകടിപ്പിക്കേണ്ട ഇതൊക്കെ നശിച്ചു പോകുന്നതാണ് ഏതുവരെ നിൻ്റെ സമ്പാദ്യം നിൻ്റെ കൊട്ടാര സമാനമായ വീട് നിനക്കള്ളാഹു നൽകിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ ഭാര്യാസന്ധാനങ്ങൾ മാതാപിതാക്കൾ കൂട്ടുകാർ സുഹൃത്തുക്കൾ കുടുംബക്കാർ ഇതൊക്കെ ഏതുവരെയാണ് നീ കബറിടം കാണുന്നത് വരെ മാത്രമാണ് ഇതെല്ലാം പിന്നെന്തിനാ അഹങ്കരിക്കുന്നത് പിന്നെന്തിനാ അതിങ്ങനെ വെട്ടിപ്പിടിക്കുന്നത് സഹോദരങ്ങളെ അയൽവാസിയിൽ നിന്നും ഒരിഞ്ച് തലം വിട്ടുകൊടുക്കാതെ മതിലുകെട്ട് കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ട് മരണത്തെ മുഖാമുഖം കാണുന്നത് വരെയാണ് ഈ ഓട്ടവും ചാട്ടവും വെട്ടിപ്പിടുത്തവും ഈ ഹലാലും ഹറാമും പരിഗണിക്കാതെയുള്ള ശേഖരണവും ഒക്കെയുള്ളത് മരണത്തിനും ജീവിതത്തിനും ഇടക്കുള്ള ചെറിയൊരു ഒരു സമയത്തേക്ക് മാത്രമാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ശരിക്കും നമ്മൾ സൂക്ഷിക്കുക അള്ളാഹുബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക തീർച്ചയായും അത്തരത്തിൽ എല്ലാ രംഗങ്ങളിലും ദുന്യവിയായ ജീവിതത്തിന് വേണ്ടിയല്ല ആ ദുനിയാവിൽ അള്ളാഹു നൽകിയ നൈമിഷികമായ സമയ കാലപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ബർസഹിയായ ജീവിതത്തിൽ വിശാലതയും പ്രകാശവും ആ കബറിൽ നിന്നും സ്വർഗത്തിലേക്ക് തുറക്കപ്പെടുന്ന കവാടത്തിന് വേണ്ടി നാളെ പരലോകത്ത് നമ്മെ ഹാജരാക്കപ്പെടുമ്പോൾ മഹ്ഷരാ സന്നിധിയിൽ ആശ്വാസവും സമാധാനവും അള്ളാഹുവിൻ്റെ കാരുണ്യമായ അർഷിൻ്റെ തണൽ ലഭിക്കുന്നവരാകാൻ അള്ളാഹുവിൻ്റെ കഠിനമായ വിചാരണയിൽ എളുപ്പം ലഭിക്കാൻ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മീസാനിൽ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ റിബാദാത്തുകൾ കൃതു ആവുസ്വലാത്തുകൾ കനം തൂങ്ങുവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ ഉണ്ടു എങ്കിൽ ഈ ദുന്യവിയായ ജീവിതത്തിൽ അഹങ്കാരം പ്രകടിപ്പിക്കാതിരിക്കുക അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക അത്തരത്തിലുള്ള മുത്തക്കൈങ്ങളിൽ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഷമുല്ലാഹി വാത്ത